ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് മുഖം എന്ന് പറയുന്നത്. സാധാരണ സ്ത്രീയാണെങ്കിലും ശരി, പുരുഷന്മാരാണെങ്കിലും ശരി, അവരുടെ മുഖം ഏറ്റവും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്. അവിടെ പോയി പലതരത്തിലുള്ള ഫേഷ്യലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഈസിയായിട്ട് അട്ടിപൊളിയായിട്ടുള്ള ഭംഗി നമ്മുടെ മുഖത്തിന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണമാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ സൂര്യപ്രകാശം ഏറ്റിട്ട് മുഖത്തിൻ്റെ നിറം മങ്ങിപ്പോവുക, അതല്ലെങ്കിൽ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന കറുത്തപ്പാടുകൾ, ഇതെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള സിമ്പിൾ മാർഗ്ഗമാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഇതാണ്. ഒന്ന് നമ്മുടെ എഗ്ഗാണ്, രണ്ടാമത് നമ്മുടെ ലെമൺ, പിന്നെ ഒരല്പം പഞ്ചസാരയും വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ എഗ്ഗ് എടുക്കാം. ഈ എഗ്ഗിൻ്റെ എഗ്ഗ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം നമുക്ക് മതി. എഗ്ഗിൻ്റെ ഈ യെല്ലോ പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഇതാ ഏകദേശം ദൈത്രത്തോളം വൈറ്റ് പോർഷൻ മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്ത ശേഷം നമുക്ക് യെല്ലോ പോർഷൻ മാറ്റിവെക്കാം. വൈറ്റ് പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് ഏകദേശം രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂണോളം ലൈം ജ്യൂസ് ഒഴിക്കാം. മൂന്ന് സ്പൂണോളം ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. ഒന്ന്, രണ്ട്, ഇനി ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. വൈറ്റമിൻ സി റിച്ചായ ലെമണും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ആകുമ്പോഴത്തേനും വളരെ നല്ല ഒരു ഗുണമാണ് നമ്മുടെ ഫേസിലെ സ്കിന്നിന് കിട്ടുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കൊരു വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം പഞ്ചസാര, അതായത് ഷുഗർ, നമുക്ക് ആഡ് ചെയ്യാം. ഷുഗറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇവിടെ എടുത്തിരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലിക്വിഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര വെച്ച് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സെല്ലെല്ലാം മാറി, ഫേസിൻ്റെ ഡെഡ് സെല്ലെല്ലാം മാറാൻ ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഈ ലെമൺ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ദാ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്ത ശേഷം ഈ ലെമൺ ഇതേപടി തന്നെ ഇതുപോലെ പഞ്ചസാരയിലേക്ക് മുക്കുക. മുക്കിയ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക, അതായത് സ്ക്രബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിത് രണ്ട് കാണിച്ചു തരാം. അതിനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഈ ലിക്വിഡ് ഒന്നെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഇതാ വിരൽ ഉപയോഗിച്ചിട്ടോ ഓക്കെ കൈ ഉപയോഗിച്ചോ ശരിക്ക് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കുക. ശരിക്ക് അപ്പോൾ ഇതുപോലെ ശരിക്ക് തേച്ച് കൊടുത്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചസാരയിലേക്ക് നമ്മുടെ ഈ ലെമൺ ഇതുപോലെ വെച്ച ശേഷം ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക. അതിനുശേഷം പഞ്ചസാര മുഴുവൻ ഇതിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെല്ലൊക്കെ, സ്കിൻ്റെ ഡെഡ് സെല്ലൊക്കെ മാറി നല്ല സെല്ല് വരും. ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അതുവഴി നമുക്ക് മുഖത്തുണ്ടാകുന്ന എല്ലാ പറത്തപ്പാടുകളും അതോടൊപ്പം തന്നെ വെയിലൊക്കെ കൊണ്ട് മുഖം വാടുന്ന അതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള സൗകര്യം നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ പോർഷനും മുഖത്തിൻ്റെ ആയിട്ട് സ്ക്രബ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഒന്നുകൂടി ഇതാ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം സാവധാനമേ ചെയ്യുള്ളൂ. ആഞ്ഞ് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സാവധാനം ചെയ്യാം. ഇനി ഒരു 3 to 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ 3 to 5 മിനിറ്റ്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് കൂടി ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, മൊത്തം 15 മിനിറ്റാണ് നമ്മളിത് ചെയ്യുന്നത്. 3 to 5 മിനിറ്റ്സ് ഇത് സ്ക്രബ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ
അടിപൊളിയായിരിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. സ്കിന്ന്, നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്ന് ഓരോരുത്തരുടെയും കടമയാണെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ചത്ര ഗുണം കിട്ടുള്ളൂ, അതിൻ്റെ സൗന്ദര്യം നമുക്ക് നേടിയെടുക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടാൽ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസിനായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചത് മാത്രമേ നിങ്ങൾ ചെയ്യുമ്പോൾ 15 മിനിറ്റ് ഇത് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ 100% അടിപൊളിയായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖക്കുര് ഒരുപാടുള്ള മറ്റുള്ള പാടുകളും എല്ലാ തരത്തിലുള്ള പാടുകളും മാറ്റുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി ഒരു കാരണം വെച്ചാൽ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് കുട്ടിപ്പാടിലൊന്നും പോയി കാഴ്ചകളുടെ ആവശ്യമുള്ള ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സാധനങ്ങളൊക്കെ ചെയ്യാം. ഒരാഴ്ച 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളെല്ലാം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കാശ് അട്ടിപ്പോളി സൗന്ദര്യം നേടിയെടുക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതേ മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായിലെങ്കിൽ അതുവരേക്ക് കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.